ഹായ് ഫ്രണ്ട്സ്, ബിവി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേവിച്ച മുട്ട കൊണ്ടുള്ള തോരൻ. അതിനായിട്ട് ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 വലിയുള്ളി, 2 തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, അത് 1 ടീസ്പൂൺ. ആദ്യം നമുക്ക് ഈ പൊടികളെല്ലാം ഒന്നിച്ചിട്ടിട്ട് ഒരു പാനിലിട്ടിട്ട് ചൂടാക്കിയെടുക്കാം. ആ പൊടീൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ായിട്ട് നമ്മളൊരു പാൻ എടുക്കുക, അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അടിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊരു ബ്രൗൺ നിറാവുന്നത് വരെ വാട്ടിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ ചതച്ച് വെച്ച അല്ലെങ്കിൽ പേസ്റ്റാക്കിയ ഇഞ്ചി വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഉള്ളിയുമായിട്ടുള്ള യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തക്കാളിയും ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് എല്ലാം ഒന്ന് മസാല പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളം ചേർത്ത് വറ്റിച്ചിട്ട് പിന്നെ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെ കുറച്ച് ഗ്രേവി ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് കുറുക്കിയെടുക്കുക ചെയ്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കുക. 3-4 കഷ്ണങ്ങളാക്കാം. ഒരു വലിയ മുട്ടയാണെങ്കിൽ അതിന് നമുക്ക് 1-6 കഷ്ണമൊക്കെ ആക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ ഇപ്പോൾ ചെറുതായത് കാരണം ഞാനിപ്പോൾ 4 പീസേ ആക്കിയിട്ടുള്ളൂ. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഗ്രേവി ഉണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ മുകളിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടെ അത് വെച്ചിട്ട് നമ്മൾ അടുപ്പത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ഇനി ബ്രെഡിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള പുഴുങ്ങിയ മുട്ട തോരൻ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് പറയുക. അതുപോലെ തന്നെ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയറും ചെയ്ത് കൊടുക്കുക. അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.